പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് ബെസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. ആ ഗെയിം തന്നെ. ഇപ്രാവശ്യം ഞാൻ വന്നേക്കണത് KSRTC സൂപ്പർ ഡീലക്സ് ബസ്സായിട്ടാ. ഇത് ഈശ്വറിൻ്റെ വണ്ടിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മലബാർ വെച്ചിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് വലിയ കാര്യമായിട്ട് പെർഫോമൻസ് ഒന്നും ഉണ്ടായില്ല. ഒരു കയറ്റം പോലും കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ വണ്ടിക്ക് പിന്നെ അത്യാവശ്യം നല്ല പിക്കപ്പ് ഉണ്ട് കേട്ടോ. ഇത് കയറ്റം കയറുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പം തന്നെ 100 എത്താറായി. ഓ തട്ടുണ്ടല്ലോ, നമുക്ക് നോക്കിയും കണ്ട് ഓടിക്കണം. ഇവിടെ നിന്ന് നമുക്ക് ഇനി റൈറ്റ് എടുക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ഓടിച്ച ആ സെയിം റൂട്ട് തന്നെയാണ്. റൂട്ട് ഞാൻ മാറ്റിയിട്ടില്ല, കാരണം ഇതിൻ്റെ എൻഡ് വരെ നമുക്ക് പോകേണ്ടതാ. വണ്ടിക്ക് അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അപ്പം മഴ പെയ്യും. ഈ മഴയ്ക്ക് തന്നെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല. ഇവിടെ ഇപ്പോൾ ആ കുത്തനുള്ള കയറ്റം വരുന്നുണ്ട്. ഈ ടൂറിസ്റ്റ് ബസ്സുകാരൻ പതുക്കെ കയറണുള്ളൂ. ഇതെന്താ നമ്മുടെ വണ്ടി സ്റ്റക്കായ? ബെസ്റ്റ്, ഒന്ന് പോടോ, ഒന്ന് റിവേഴ്സ് എടുത്ത് കയറ്റി നോക്കാം, ചിലപ്പോൾ വണ്ടി കയറും. ഇത് സുഖമായിട്ട് കയറി. എടാ വണ്ടിയുടെ അടിയൊക്കെ തട്ടുണ്ടല്ലോ. ആ വണ്ടിയായ അടിയൊക്കെ തട്ടും, അതിപ്പോൾ വലിയ വിഷയമുള്ള കാര്യമില്ല. അയ് ശരി, അപ്പം അങ്ങനെയാണല്ലേ, ഗവൺമെൻറ്റിൻ്റെ വണ്ടിയല്ലേ, അതുകൊണ്ടല്ലേ നിനക്ക് ഇത്ര ധൈര്യമുള്ളത്. അല്ലാണ്ട് പിന്നെ ഇതിപ്പോൾ കേസൊന്നും വരില്ല. നമുക്ക് ആരുടെ നെഞ്ചത്തേക്ക് വേണമെങ്കിലും കയറ്റാം. അവരെങ്ങാനും കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ പണിയാവുള്ളൂ, നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല. അയ് ശരി, അതും വിചാരിച്ചിട്ട് നീ എല്ലാവരുടെയും നെഞ്ചത്തിൽ കൂടെ വണ്ടി കയറ്റാൻ നോക്കണ്ട. ചിലപ്പോൾ നാട്ടുകാർ നിന്നെ വെറുതെ വിടില്ല, കേസൊക്കെ അവനേക്കാളും മുമ്പ് അവർ ചിലപ്പോൾ നിന്നെ തീർത്ത് കളയും. അതുകൊണ്ട് നോക്കിയും കണ്ട് ഓടിച്ചോ, അതാ നിനക്ക് നല്ലത്. വെറുതെ ആവശ്യമില്ലാണ്ട് പണിയൊന്നും മേടിക്കണ്ട. എടാ കൊച്ചരക്ക, ഞാൻ ഈ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് 10-30 കൊല്ലേടാ, എന്തു വിചാരിച്ച? അതിന് നീ ജനിച്ചിട്ട് 20 കൊല്ലല്ലേ ആയിട്ടുള്ളോ. ചോദിച്ചു പോയവൻ ഓമ്പി. അത് പിന്നെ എന്ത്? പിന്നെ നിനക്ക് ഹെവി ലൈസൻസ് ഉണ്ടോ? എൻ്റെ കയ്യിൽ ഹെവി ലൈസൻസ് ഇല്ല, പക്ഷേ ഹെവി അല്ലാത്ത ലൈസൻസ് ഉണ്ട്. ഏയ് ശരി, അപ്പോൾ ഹെവി ലൈസൻസ് ഇല്ലാണ്ടാണല്ലേ നീ ഇത്ര ഷോ ഇറക്കണേ. എൻ്റെ കയ്യിൽ ഹെവി ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞോളോ, എനിക്ക് കാറിൻ്റെയും ബൈക്കിൻ്റെയും ലൈസൻസ് ഉണ്ട്, നിൻ്റെ കയ്യിൽ അത് പോലും ഇല്ല. എന്തൊട്ടായാലും നമുക്കും ഒരു കാലം വരൂട, അന്നേരം നമ്മളും വണ്ടി ഓടിക്കും. അല്ല ഇപ്പം എങ്ങോട്ടാ പോണേ? ഇപ്പം എങ്ങോട്ടാ പോണേന്ന് എനിക്ക് തന്നെ അറിയില്ല. നമ്മളെങ്ങോട്ടോ പോവാണ്, ഒരു പേരില്ലാത്ത സ്ഥലത്തേക്ക്. അതെന്താടാ ആ സ്ഥലത്ത് പേരില്ലാത്ത? ആ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല, അതുകൊണ്ട് പേരില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞു. എടാ വണ്ടി പതുക്കെ വളയ്ക്കടാ, അല്ലെങ്കിൽ പറമ്പിലേക്ക് പോവും. ഓ നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ടാട്ടാ. ഓ പിന്നെ ഒരു പ്രോ ഡ്രൈവർ വന്നേക്കണ്, ഹെവി ലൈസൻസ് ഇല്ലാണ്ട്. എടാ വണ്ടി ഓടിക്കാൻ ഹെവി ലൈസൻസ് വേണമെന്ന് നിർബന്ധമില്ല. നിന്നെ പോലീസ് പിടിക്കുമ്പോൾ അന്നേരം ഈ ഡയലോഗ് അടിച്ചോളൂട്ടാ. ആ ഒരുത്തനെ പൊട്ടിടിച്ചു. എടാ ഞാൻ ഓടിക്കാം. ഇപ്പോൾ അതേ ആ ജയഗുരുകാരനെ പൊട്ടിടിച്ചിട്ടു. എന്തെങ്കിലും പറ്റിയാണാവോ? ആളെടുത്ത ചാലെടുക്കണു. നീ മാരക്ക്, ഞാൻ വണ്ടി ഓടിക്കാം. എൻ്റെ പൊന്നോ, ഞാൻ ഓടിച്ചോളാം. രണ്ട് ഇടിയിടിച്ചു എന്ന് കരുതിയിട്ട് ഞാൻ മര്യാദക്ക് ഓടിച്ചോളാം. ഇപ്രാവശ്യം ഞാൻ മര്യാദക്ക് ഓടിച്ചോളാം. ആ മര്യാദക്ക് ഓടിച്ചാൽ മതി, അതാണ് നിനക്ക് നല്ലത്. നീ എന്ത് സ്പീഡിലടാ പോണേ? എടാ കാല് റോഡായതുകൊണ്ടടാ സ്പീഡിൽ പോയേ. ഇവനെ കൊണ്ട് തോറ്റില്ലോ ഞാൻ. എടാ വളവാടാ, ഓവർടേക്ക് ചെയ്യല്ലേ, മുന്നിന്ന് വണ്ടി വരും. എവിടെ വണ്ടി വന്നു? ഒരു വണ്ടി വന്നില്ല. വണ്ടി വരുമോ ഇല്ലയെന്ന് നീയാണോ തീരുമാനിക്കുക? പറയാൻ പറ്റില്ല എപ്പോൾ വണ്ടി വരാമെന്ന്. നീ എന്താ പൊട്ടനാണോ? എടാ മാരിക്ക് വണ്ടി ഓടിക്കടാ. ഇന്ന് ഇവൻ എന്നെ ഷാവാക്കും തോന്നുന്നുണ്ട്. ഒരു പെട്ടി ഓർഡർ ചെയ്ത് വയ്ക്കാം. ഒരെണ്ണം വേണ്ടടാ, രണ്ടെണ്ണം ഓർഡർ ചെയ്ത് വെച്ചോ, ആവശ്യം വരും. ആ ഇവിടെ ഒരു കയറ്റം വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വെച്ചിട്ടാ വീഡിയോ അവസാനിപ്പിച്ചേ. ആ KSRTC മലബാർ ഈ കയറ്റം കയറണ്ടായിരുന്നില്ല. ഇത് പിന്നെ പുല്ല് പോലെ കയറി. അത് നിനക്ക് മര്യാദക്ക് കയറ്റം കയറാൻ അറിയണ്ട, ഞാനായിരുന്നെങ്കിൽ പുല്ല് പോലെ കയറ്റിയനെ. ആ നീ ഇപ്പം കയറ്റും, ഒലക്കെ കയറ്റും. ആടാ നമുക്ക് കാണാം. ആടാ കാണാം, വണ്ടി ബാക്കിലേക്ക് പറമ്പിലേക്ക് പോണത് കാണാം. ആടാ ശരി ശരി ശരി. ഇവൻ ആക്സിലേറ്ററിൽ കാല് പോലും എത്താറായിട്ടില്ല. അല്ല ഇവിടെ ആക്സിഡൻ്റ് ആയല്ലോ. ആടാ ഇനിയിപ്പോൾ എന്തു ചെയ്യുക? ഇവിടെ ഇപ്പോൾ ഭയങ്കര ബ്ലോക്കായല്ലോ. നീ ഒരു കാര്യം ചെയ്, ആ ബസ്സുകാരനെ പോയിട്ട് ഇടിച്ചിട്.
വേറെ വഴിയില്ല, അല്ലെങ്കിൽ ഇന്നെങ്ങാനും കടന്നു പോയില്ല, അത്ര ഉള്ളു. ഇനി നമുക്ക് വേഗം ഇവിടുന്ന് സ്ഥലം വിടാം. അവിടെ എം വീഡിയോ ഒക്കെ നിൽക്കുന്നുണ്ട്, പണിയാവും. വേം വിട്, വേം വിട്. എന്താ നീ തുറക്ക കാണിക്കല്, വേം പോ. എടാ വേം പോടാ, അട പൂവാടാ. നീ അവിടെ ചാവാണ്ടിക്ക്. ഇവനെ കൊണ്ടുവന്നത് അബദ്ധമായി തോന്നുന്നുണ്ട്. ഭയങ്കര ശല്യമല്ലോ അവൻ. ആടാ ഞാൻ നിനക്ക് ശല്യ. എടാ നമ്മളിപ്പോ എവിടേക്ക് എത്തിയേ? ഇതാണോടാ സ്ഥലം? ഏയ് ഇതോ നല്ല സ്ഥലം, ഇനിയും പോവാണ്ട്. ഇവിടെ കണ്ടില്ലേ ഒരു ഓഫ് റോഡ് സ്പോട്ടൊക്കെ ഉണ്ട്, നമുക്ക് പറ്റിയെങ്കിൽ അങ്ങോട്ട് പോവാം. പിന്നെ പോവാം, നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടി കൊണ്ടുവരാം. ഇതല്ലാണ്ട് വേറെ ഒരു ഓഫ് റോഡ് സ്പോട്ടും കൂടി ഉണ്ട്, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ദൈവടിയും ഒരു ഓഫ് റോഡ് സ്പോട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇപ്പോൾ തന്നെ പോവാം. ഏയ് ഇപ്പം തന്നെ വേണ്ട, നമുക്ക് വേറെ വണ്ടിയും കൊണ്ട് പോവാടാ. ഈ വണ്ടി വെച്ചിട്ട് പോവണ്ട, നമുക്ക് തൽക്കാലം ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. അതല്ലേ നല്ലത്, നമുക്ക് പിന്നെ പോഴെങ്കിലും പോവാടാ. എന്നാൽ ശരി, നമുക്ക് അടുത്തത് ഏത് വണ്ടി വെച്ചിട്ട് പോവുക? അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയട്ടെ. ആടാ നിങ്ങൾ കമൻ്റ് ചെയ്യ് അടുത്തത് ഏത് വണ്ടിയാണ് കൊണ്ടുവരണ്ടെന്ന്. കമൻ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് കുറേ വണ്ടികൾ കമൻ്റ് ചെയ്യും. ആടാ അതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. അല്ല ഇവിടെ ആക്സിഡൻ്റ് ആയി വീണ്ടും. ആക്സിഡൻ്റ് ആയപ്പോൾ എന്താ, അതിനെ ഇടിച്ചിടാ, അത്ര ഉള്ളു. നമുക്ക് സമയമില്ല, നമുക്ക് പെട്ടെന്ന് എത്തേണ്ടതാ. ആടാ അയ്യോ, എടാ നിനക്ക് ഇത് കണ്ണ് കാണാനില്ലേ? എടാ ഞാൻ പെട്ടെന്ന് കണ്ടില്ല. ആ നിനക്ക് കാണില്ല, ഇനിയിപ്പോൾ ആ വണ്ടീനെ വഴിയിൽ നിന്ന് മാറ്റണം. ആ അതൊക്കെ ഞാൻ മാറ്റിക്കോളാം, നമുക്കൊന്ന് ബാക്ക് എടുക്കാം. എന്നിട്ട് പോയിട്ട് ഒരാറ്റി ഇടിയാണ്, എന്നാ പിടിച്ചോ. ആ ബെസ്റ്റ്, അത് മാറുന്നില്ല. എന്നാൽ പിന്നെ ഒരു വട്ടം കൂടി ഇടിക്കാം, എന്നാ പിടിച്ചോ. അതൊക്കെ അത്ര ഉള്ളു. എടാ നിനക്ക് മരിക്ക് ഓടിക്കാറിയില്ല, ഞാനും ഓടിക്കാം. നീ ഇങ്ങോട്ട് തന്നേ, നീ കുറേ നേരമായില്ലോ. എടാ വേണ്ട, സ്ഥലം എത്താറായി, കുറച്ചുകൂടി ദൂരമുള്ളു. അടുത്ത വീഡിയോയിൽ ഞാൻ വണ്ടി ഓടിച്ചോളാം, അതാ നല്ലത്. ആ ശരി, അടുത്ത വീഡിയോയിൽ നീ വണ്ടി ഓടിച്ചോ, നമുക്ക് കാണാം നിൻ്റെ ഡ്രൈവിങ്. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ ഇവനാണ് വണ്ടി ഓടിക്കാൻ പോണേ. നമുക്കിനി നോക്കി വെക്കാം ഇവൻ ആരുടെ വീടിൻ്റെ പറമ്പിലാണോ കയറ്റണേ. ആടാ നമുക്ക് നോക്കാം, നീ ഓടിക്കുന്ന പോലെ എന്തായാലും ഞാൻ ഓടിക്കില്ല, അത് ഉറപ്പാ. വളവിലൊക്കെ എന്ത് സ്പീഡിലാണ് പോണേ, ഞാനിങ്ങനൊന്നും ഓടിക്കില്ല കേട്ടോ. എടാ പതുക്കെ പോട, പതുക്കെ പോട. നീ എന്ത് സ്പീഡിലാണ് പോണേ, 200 എടാ ഈ വണ്ടി 200 വരെ പോവും. 200 വരെയൊക്കെ നീ ഹൈവേയിൽ ഓടിച്ചാൽ മതി, ഈ ചെറിയ റോട്ടിലൊന്നും ഓടിക്കല്ലേ. ആ ബെസ്റ്റ്, നീ ഇത്ര നേരം എന്നെ കുറ്റം പറയായിരുന്നില്ലേ, ഇപ്പോൾ സ്വയം പോയിട്ട് പറമ്പിൽ കയറ്റിയേക്കണ്. എടാ നീ എന്തുട്ടട കാണിച്ചേ, ആ ഇന്നോവ കാറിൻ്റെ പറമ്പിൽ പോയിട്ട് ഇട്ടു. നീ പ്രോ ഡ്രൈവർ തന്നെയാടാ, പ്രോ ഡ്രൈവർ. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ ഡെസ്റ്റിനേഷനിലെത്തി. തമ്മനയിൽ ഫോട്ടോ എടുത്തില്ല, ഒരു ഫോട്ടോ എടുക്കണമല്ലോ. ഇവിടെ മറ്റേ KSRTC സ്വിഫ്റ്റ് ഉണ്ട്, നമുക്ക് അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാം. എടാ നീ ഇറങ്ങി നിന്ന് ഒരു ഫോട്ടോ എടുത്തേ. ആടാ ഞാൻ ഫോട്ടോ എടുക്കാം. ആടാ ഞാൻ എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ആടാ സെറ്റ് സാധനം, ഇത് മതി. അപ്പോൾ ഇതുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും, അതും കൂടി പറയണടോ. ആടാ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം, എല്ലാവർക്കും ഗുഡ് ബൈ.